ഡോക്ടറെ നമസ്കാരം. നമസ്കാരം. ഇതെന്താണ് കാണുന്നത് നമുക്ക്? ഇത് ആക്ച്വലി ടേൺ ടേബിൾ എന്ന് പറയും. 1980s ആദ്യ പകുതിയിലായിരുന്നു ഇത് കൂടുതലായിട്ട് ഈ ഡിസ്കുകൾ പ്രചാരത്തിലായിരുന്നു. കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു, അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പാട്ടുകൾ ഭക്തഗാനങ്ങളൊക്കെ ഇതെല്ലാം വെച്ചിരുന്നു. എൻ്റെ കുട്ടിയിലെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെയും ഈ ടേൺ ടേബിളാണ് ഭക്തഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. കാസറ്റ് ടേപ്പ് റെക്കോർഡറുകളൊന്നും അധികം വന്നിട്ടില്ല. പിന്നെ അപൂർവം ചില ഗൾഫുകാരുടെ വീട്ടിൽ മാത്രം ടേപ്പ് റെക്കോർഡർ അന്ന് വരാറുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല. റേഡിയോ ആയാലും മറക്കൂട റേഡിയോ അങ്ങനെ കാണാറുണ്ട്. പ്രസ്റ്റീജ് അതിനുശേഷം പ്രസ്റ്റീജ് വന്നു റേഡിയോ. പിന്നെ അന്ന് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്ലെയറാണിത്, ടേൺ ടേബിൾ. ടേൺ ടേബിൾ എന്ന പേര് പറഞ്ഞാൽ, അപ്പോൾ ഇതിനു മുമ്പ് ഗ്രാമഫോണായിരുന്നു. അപ്പോൾ ഗ്രാമഫോണിൽ നിന്നും പിന്നെ ഇലക്ട്രിക് സാധനങ്ങൾ ടേൺ ടേബിളിലേക്ക് വരികയും ചെയ്തത്. പിന്നെ ആ കാലങ്ങളിൽ ഹിന്ദി ഗാനങ്ങൾ ഏറ്റവും കൂടുതൽ, അതായത് ബംഗാളിലൊന്നും കൽക്കട്ടയിലൊക്കെ ഇത് പ്രസ് ചെയ്യാറുണ്ടായിരുന്നു ഹിന്ദി ഗാനങ്ങൾ. പിന്നെ മലയാള ഗാനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ചിത്രമാണെന്ന് തോന്നുന്നു ഏറ്റവും അവസാനത്തെ ടേൺ ടേബിൾ ഗാനം അന്ന് ഇറങ്ങിയിരുന്നത്, ലാസ്റ്റായിട്ട് ഇറങ്ങിയിരുന്നത്. ഇപ്പോൾ കാസറ്റുകൾ വന്നതോടുകൂടി അതിൻ്റെ അതിപ്രസരണത്തിൽ ഇത് പിന്നെ നിന്നു പോയി. അതാണ് പ്രശ്നം. കാരണം അത് കൈകാര്യം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും, പിന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് പാട്ടുകൾ സ്ക്രാച്ച്, ഡിസ്കിൽ സ്ക്രാച്ച്, വിനയിൽ ഡിസ്ക്കായത് സ്ക്രാച്ചുകൾ വന്നു കഴിഞ്ഞാൽ പാട്ടിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. സോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പലരും പിന്നെ കാസറ്റ് വന്നപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പവും കൈകാര്യം ചെയ്യാൻ എളുപ്പം, സ്ഥല സൗകര്യങ്ങളും എല്ലാം വെച്ച് കാസറ്റിലേക്ക് മാറുകയുണ്ടായി. എന്നാൽ ഇന്ന് വീണ്ടും ഇപ്പോൾ നമ്മളുണ്ടായിരുന്ന കേരളത്തിലെ ആഗമനം, കണ്ണൂർ മുതൽ ട്രിവാൻഡ്രം വരെയുള്ള എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലേ? അത് നമുക്ക് വാട്സപ്പ് കൂട്ടായ്മയാണ്. അതിൽ നിന്ന് തന്നെ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഗ്രൂപ്പിൽ വന്നൊരു ഇതാണ്, പുതിയൊരു ഡിസ്കാണത്. ഇപ്പം ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് നിലവില്? പഴയ പഴയ പാട്ടുകൾ ഇത്. ഇപ്പം ആ ഗ്രൂപ്പ് തന്നെ ഇത് അത് ആദ്യത്തെ സീഡിയാണ്, ഇത് ഇതാണ്. ഇതിനുശേഷം രണ്ടു മൂന്നെണ്ണം ഇറങ്ങിയിരുന്നു, എൻ്റെ കയ്യിൽ വന്നിട്ടില്ല. രണ്ടു മൂന്നെണ്ണം അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പഴയ ഈ ഡിസ്ക് ഇപ്പം പുതിയത് വരുന്നുണ്ട്. ഈ ടേൺ ടേബിൾ ഇങ്ങനെ പുതിയത് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. കുറച്ച് വില കൂടുതലെന്നേ ഉള്ളൂ, ഇങ്ങനെ പുതിയ സാധനം വരുന്നുണ്ട്. ഇതിപ്പോൾ ഇത് 1980s ഇത് ആക്ച്വലി സാൻസുയാണ്, ജപ്പാനീസ് സാധനമാണ്. സാൻസു ഇതെങ്ങനെയാണ് സാർ ഇന്ന് പ്രവർത്തിക്കുന്നത്? നമുക്കൊന്ന്, ഇത് ആക്ച്വലി ആംപ്ലിഫയർ ആണ്, ഇത് പ്ലെയർ. നമ്മൾ കറക്കി വിടുമോ? അല്ലേ, അല്ലല്ല, ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക്കലി കറങ്ങും.